വെൽക്കം ബാക്ക് ടു ഫിലിമിബീറ്റ് മലയാളം. കിങ്സ് ലാൻഡിംഗിൽ നിന്നും രക്ഷപ്പെട്ട ആര്യയും ജെൻറയും കാണിച്ചുകൊണ്ട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ രണ്ടിലെ രണ്ടാമത്തെ എപ്പിസോഡ് ദ നൈറ്റ് ലാൻഡ്സ് ആരംഭിക്കുകയാണ്. ജെൻറയെ അന്വേഷിച്ച് ഗോൾഡ് ക്ലോക്ക് സൈനികർ അവരുടെ അടുത്തും എത്തിയിരിക്കുകയാണ്. എന്നാൽ നൈറ്റ്സ് വാച്ച് റിക്രൂട്ടർ യോരൻ അവരെ തടയുകയും ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയും ചെയ്യുകയാണ്. എന്നാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങുകയാണ്. ജെൻറി ആര്യ ഒരു ആൺകുട്ടിയല്ല എന്ന സത്യം അവളോട് പറയുകയാണ്. ആര്യ നെഡ് സ്റ്റാർക്കിൻ്റെ മകളാണ് എന്ന സത്യം അവനോടും തുറന്നു പറയുന്നു. അതും മറ്റുള്ളവർ അറിയരുത് എന്നൊരു വാക്കിന്മേൽ. ലോർഡ് വാരിസ് തിരിയൻ്റെ കാമുകി ഷെയ്യെ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ അതിൽ അയാൾ നിരാശനാണ്. റോബ് സ്റ്റാർക്ക് അയച്ച നിബന്ധനകൾ സെർസി നിരസിക്കുകയും അത് കീറിക്കളയുകയും ചെയ്യുകയാണ്. തിരിയൻ രാജാവിൻ്റെ ഹാൻഡ് ആയതിനു ശേഷം തൻ്റെ പദ്ധതികൾ ഒന്നൊന്നായി തുടങ്ങുകയാണ്. നല്ല ബുദ്ധിപരമായ നീക്കങ്ങൾ. ഗോഡ് ക്ലോക്കിൻ്റെ തലവനായ, അതായത് നെഡ് സ്റ്റാർക്കിനെ ചതിയിൽ വീഴ്ത്തിയ ലോർഡ് ജേസൺ സ്ലിൻറ്റിനെ വൻമതിലേക്ക് നാടുകടത്തുകയാണ് ടിരിയൻ. അതേസമയം ബ്രോണിനെ നഗരത്തിൻ്റെ കാവൽക്കാരുടെ തലവനാക്കുകയും ചെയ്യുന്നു ടിരിയൻ ലാനിസ്റ്റർ. ഇനി നമുക്ക് നല്ല ചെറ്റ സ്വഭാവമായി ജേസൺ സ്ലിൻറ്റിനെ വൻമതിലിൽ കാണാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ. ഈ ഒരു നീക്കത്തിൽ സെർസി പൊട്ടിത്തെറിക്കുകയാണ്. സെർസി കാശ് കൊടുത്തിട്ടാണല്ലോ അയാളെ വിശ്വസ്തനാക്കിയത്. പക്ഷേ രാജാവിൻ്റെ ജാരസന്ധതികളെ കൊല്ലുവാൻ ഉത്തരവിട്ടത് സെർസിയാണെന്ന് ടിരിയൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ അവളത് ഒരിക്കലും അംഗീകരിക്കുന്നതുമില്ല. ഡനേറസിലേക്ക് പോവാം. ഡനേറസും കൂട്ടരും വെള്ളം പോലും കിട്ടാതെ അവശരായിരിക്കുകയാണ്. പല ദിക്കുകളിലേക്കും പോയ പരിചാരകരിൽ ഏറ്റവും വിശ്വസ്തനായ ആളുടെ കുതിര മാത്രം തിരിച്ചു വന്നിരിക്കുന്നു. അവളുടെ ശത്രുക്കളിൽ നിന്നുള്ള സന്ദേശവും സമ്മാനവും അതിലുണ്ട്. അവർ അയാളുടെ തലയെറുത്ത് കൊടുത്തുവിട്ടിരിക്കുന്നു. ഒരു സ്ത്രീ കാലുകളെ നയിക്കുന്നത് അവർക്കിഷ്ടപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്നും ജോറാ മോർമണ്ട് പറയുന്നുണ്ട്. ഇവിടെ അവൾ കൂടുതൽ ദുർബലയാവുകയാണോ? കത്തിരുന്ന് തന്നെ കാണാം. തിയോണാവട്ടെ 9 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ രാജ്യത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. പൈക്ക് ദ അയൺ ഐലൻഡ്. തൻ്റെ സഹോദരി യാരെ അവൻ കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും അവൻ ആളെ മനസ്സിലാകുന്നില്ല. പിന്നീട് പിതാവ് ബേലൻ ഗ്രേജുയെ കണ്ടുമുട്ടുമ്പോഴാണ് തിയോൺ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. എന്നാൽ തിയോൺ പ്രതീക്ഷിച്ച ഒരു വരവേൽപ്പല്ല അവന് പൈക്കിൽ നിന്നും ലഭിച്ചത്. അവഗണന തന്നെയായിരുന്നു അവന് ലഭിച്ചത്. സ്റ്റാർ കുടുംബം തിയോണിനെ ഒരു സ്റ്റാർക്കാക്കി മാറ്റിയെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ വഞ്ചനയുടെ കഥകൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരം മുതലെടുക്കുവാൻ ബേലൻ ഗ്രേജോയ് തീരുമാനിക്കുകയാണ്. വിൻ്റർഫെൽ പിടിച്ചെടുക്കാൻ പറ്റിയ സമയം തന്നെ തൻ്റെ കിരീടം ഒരു ബലപ്രയോഗത്തിലൂടെ തിരിച്ചു പിടിക്കുവാൻ ബേലൻ ഗ്രേജോയ് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. തന്നെ ഇത്രയും കാലം വളർത്തിയ, ഒരു മനുഷ്യനാക്കി വളർത്തിയ സ്റ്റാർക്കുകളെ ചതിക്കുവാൻ തിയോണും തയ്യാറാവുകയാണ്. കാറ്റ്ലിൻ റോബിനോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവാൻ പോവുകയാണ്. ഗ്രേജോയികളെ വിശ്വസിക്കുവാൻ കൊള്ളില്ല, അവർ ചതിക്കും. നമുക്കിനി ഡ്രാഗൺ സ്റ്റോണിലേക്ക് യാത്രയാവാം. അവിടെ സ്റ്റാനിസിൻ്റെ സഹായി ഡാവോ സീവർത്ത് കടൽ കൊള്ളക്കാരെ കൂട്ടി നിർത്തി സ്റ്റാനിസിൻ്റെ സൈന്യത്തെ വളർത്തുകയാണ്. കടൽ കൊള്ളക്കാരനായ സല്ലാദോർ സാനെ സ്റ്റാനിസിൻ്റെ ഭാഗത്തേക്ക് നിയമിക്കുന്നു. എന്തിനാണ് ഈ ഒരു കടൽ കൊള്ളക്കാർ? അതിന് വ്യക്തമായ ഉത്തരമുണ്ട് ഡാവോസിൻ്റെ കയ്യിൽ. ഡാവോസും മുമ്പ് ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു. പ്രകാശത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിൽ ഡാവോസും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങൾ നടക്കുകയാണ്. രാജാവ് സ്റ്റാനിസാണ് എൻ്റെ ദൈവമെന്ന് ഡാവോസ് വീണ്ടും വീണ്ടും ഉന്നി പറയുകയാണ്. ഇവിടെ മെലിസാന്ദ്ര സ്റ്റാനിസുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഭാര്യയ്ക്ക് നൽകാൻ കഴിയാത്ത ഒരു മകനെ മെലിസാന്ദ്രയിൽ നിന്നും സ്റ്റാനിസ് നേടുവാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തിനാണത്? അതിന് അടുത്ത എപ്പിസോഡുകൾ നമ്മളോട് ഉത്തരം പറയും. നമുക്കിനി വൻമതിലേക്ക് പോവാം. വൻമതിലിന് പുറത്ത്, അതായത് ക്രസ്റ്ററിൻ്റെ അടുത്ത്, അയാളുടെ മകളും ഭാര്യയുമായ ഗില്ലി സാമിനെ കാണുകയാണ്. അവളെ രക്ഷിക്കണം. അവിടെ നിന്നും തനിക്ക് ജനിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ എന്താവും സംഭവിക്കാം? പക്ഷേ സാമിൻ്റെ അപേക്ഷകൾക്കിടയിലും അവർ സഹായം നൽകാൻ ജോൺസ്നോ മടിക്കുകയാണ്. കാരണം ഒരാൺകുട്ടി ജനിച്ചാൽ എന്താകും സംഭവിക്കുകയെന്ന് അവൾ പറയുന്നില്ല. അവളുടെ മുഖത്ത് ഭീതി മാത്രം. എന്നാൽ ജോൺസ്നോ ചില രഹസ്യങ്ങൾ ഇവിടെ നിന്നും കണ്ടുപിടിക്കുകയാണ്. രാത്രിയിൽ ക്രസ്റ്റർ ഒരു കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത് ജോൺ കാണുകയാണ്. മാത്രമല്ല നീലക്കണ്ണുള്ള ഒരു അജ്ഞാത രൂപം ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നതും, അത് വൈറ്റ് വാക്കേഴ്സ് ആണെന്ന സത്യം ജോൺ മനസ്സിലാക്കുകയാണ്. അവൻ ആദ്യമായി ആ ഒരു ഭീകരരൂപത്തെ കണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ആരോ അവനെ അടിച്ച് താഴെയിടുകയാണ്. ആരാണത്? വൈറ്റ് വാക്കേഴ്സ് ആണോ? ജോൺ സ്നോയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. സീസൺ 2 ആദ്യ എപ്പിസോഡ് സംവിധാനം ചെയ്ത അലൻ ടെയ്ലർ തന്നെയാണ് ഈ ഒരു എപ്പിസോഡും സംവിധാനം ചെയ്തിരിക്കുന്നത്. 2012 ഏപ്രിൽ 8 HBO ഈ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. നാളെ രാത്രി 7 സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡായ വാട്ട് ഈസ് ഡെഡ് മേ നെവർ ഡൈൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.